ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഇപ്പൊ നമുക്കിന്ന് സോഷ്യൽ സയൻസ് എടുക്കാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ മധ്യകാല അധികാര കേന്ദ്രങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചു എന്ത് ഷാലമിൻ അല്ലെ ഷാലമിൻ ചക്രവർത്തിയെ കുറിച്ചിട്ടും അതുപോലെ തന്നെ റോമാ സാമ്രാജ്യത്തെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ പഠിച്ചിരുന്നത് അപ്പൊ ഷാലമിൻ ചക്രവർത്തി ആരായിരുന്നു ഫ്രാങ്കിഷ് അല്ലെ ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായിട്ടുള്ള ചക്രവർത്തി ആയിരുന്നു ആര് ശാലമിൻ ചക്രവർത്തി എന്ന് പറയുന്നത് അദ്ദേഹം ഏത് വംശത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് കരോലിൻജിയൻ എന്ന് പറയുന്ന വംശത്തിൽപ്പെട്ടതാണ് അപ്പൊ ഈ ഷാനമീൻ ചക്രവർത്തിയെ കുറിച്ചും അതുപോലെ തന്നെ റോമ സാമ്രാജ്യത്തെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇതില് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് ഇതില് ധാരാളമായിട്ടും സാമ്രാജ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ സാമ്രാജ്യത്തിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചു അല്ലെ സാമ്രാജ്യത്തിന്റെ പേരെന്തായിരുന്നു റോമൻ സാമ്രാജ്യമായിരുന്നു അപ്പൊ റോമ സാമ്രാജ്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്ന സാമ്രാജ്യത്തിന്റെ പേരാണ് അറേബ്യൻ സാമ്രാജ്യം ഓക്കെ അറേബ്യൻ സാമ്രാജ്യമാണ് നമ്മളിനെ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇറാൻ ഇറാഖ് സൗദി അറേബ്യ ഓക്കെ ഇറാൻ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശം ആദ്യകാലത്ത് എന്താണ് അറേബ്യ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഓക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇറാൻ ഇറാഖ് സൗദി അറേബ്യ എന്നീ മൂന്ന് രാജ്യങ്ങളെ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇറാൻ ഇറാഖ് സൗദി അറേബ്യ എന്നീ മൂന്ന് രാജ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ് എന്ത് ആദ്യകാലത്ത് അറേബ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് ഓക്കെ അപ്പം ഇനി അറബികൾ ആരാണെന്നാണ് ഇനി പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ മൂന്ന് രാജ്യങ്ങൾ പറഞ്ഞു പറഞ്ഞേ എന്ത് ഇറാൻ ഇറാഖ് സൗദി അറേബ്യ എന്നീ രാജ്യങ്ങൾ ഉൾപ്പെട്ടിരിക്കുന്ന പ്രദേശമാണ് ആദ്യകാലത്ത് എന്ത് പറയുന്നത് അറേബ്യ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അപ്പം ഇനി അറബികൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഓക്കെ മധ്യകാല ലോകത്ത് സവിശേഷമായ സംഭാവനകൾ നൽകിയ ജനതയാണ് ആര് അറബികൾ എന്ന് പറയുന്നത് മധ്യകാല ലോകത്ത് സവിശേഷമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ജനതയാണ് ആര് അറബികൾ എന്ന് പറയുന്നത് ഇവരിത് കൂടാതെ ഈ എന്തുപറയാ മധ്യകാല ലോകത്ത് സവിശേഷമായ സംഭാവനകൾ കൂടാതെ രാഷ്ട്രീയമായ രംഗത്തും നിരവധി സംഭാവനകൾ ചെയ്തിട്ടുള്ളവരാണ് അറബികൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഇനി ഇസ്ലാം മത പ്രവാചകനായ മുഹമ്മദ് അല്ലെ ഇസ്ലാം മത പ്രവാചകനാണ് ആര് മുഹമ്മദ് എന്ന് പറയുന്നത് മുഹമ്മദ് അറബ് രാഷ്ട്രത്തിന്റെ തലവനായിരുന്നു അല്ലെ അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും എന്ത് അറബ് രാഷ്ട്രത്തിന്റെ തലവൻ ആരായിരുന്നു ഓക്കെ അപ്പൊ അതിന്റെ ആൻസർ എന്താവും അറബ് രാഷ്ട്രത്തിന്റെ തലവൻ ആരാണ് പ്രവാചകനാണ് അല്ലെ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബിയാണ് രാഷ്ട്രത്തിന്റെ തലവൻ എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ അദ്ദേഹത്തിന്റെ മരണശേഷം അതായത് അദ്ദേഹത്തിന്റെ മരണം എത്ര ഏത് വർഷത്തിലാണ് സി ഇ അറുനൂറ്റി മുപ്പത്തിരണ്ട് ഓർത്ത് വെക്കണം കേട്ടോ അറുന്നൂറ്റി മുപ്പത്തിരണ്ടിലാണ് അദ്ദേഹം വഫാത്തായത് അല്ലെങ്കിൽ അദ്ദേഹം മരണപ്പെട്ടത് അപ്പൊ അദ്ദേഹത്തിന്റെ ഈ മുഹമ്മദ് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് നബി അദ്ദേഹം വഫാത്തായ വർഷമാണ് സിഇ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ഓക്കെ അപ്പൊ ഈ മരണപ്പെട്ടതിന് ശേഷമാണ് ഖലീഫമാരെ അറേബ്യൻ ഭരണം നടത്തിയത് ഓക്കെ അപ്പൊ ആദ്യം ഭരണം നടത്തിയതാരാണ് ഇസ്ലാം മത പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് ആയിരുന്നു ഇത് ഭരണം നടത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മരണശേഷം ഓക്കെ അദ്ദേഹത്തിന്റെ മരണശേഷത്തിന്റെ വർഷമാണ് എത്ര മരണപ്പെട്ട വർഷമാണ് സിഇ അറുന്നൂറ്റി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം ഖലീഫമാരാണ് അറേബ്യൻ ഭരണം നടത്തിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് പ്രവാചകനെ കുറിച്ചിട്ട് നമുക്ക് പറയാം അതിനുശേഷം ഖലീഫമാരെ കുറിച്ചിട്ട് പറയാം ഓക്കെ അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ കേട്ടപ്പോ നമ്മൾ ഇനി ആദ്യം പറയാൻ പോകുന്നത് പ്രവാചകനെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പൊ പ്രവാചകൻ മുഹമ്മദ് ജനിച്ചത് സിഇ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് എതിലാണ് ജനിച്ചത് ഏത് വർഷമാണ് സിഇ അഞ്ഞൂറ്റി എഴുപത്തി ഒന്നിലാണ് ജനിച്ചത് അദ്ദേഹം എവിടെയാണ് ജനിച്ചത് മക്കയിലെ ഗുറൈഷി ഗോത്രത്തിലാണ് പ്രവാചകനായ മുഹമ്മദ് ജനിച്ചിട്ടുള്ളത് അല്ലെ ഏതു വർഷമായിരുന്നു സിഇ അഞ്ഞൂറ്റി എഴുപത്തിയൊന്നിലാണ് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് മക്കയിലെ ഗുറേഷി ഗോത്രത്തിലാണ് പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് ജനിച്ചിട്ടുള്ളത് ഓക്കെ അപ്പൊ മക്ക എങ്ങനെയാണ് നന്ദി പറയാൻ പോകുന്നത് മക്കയിലാണ് ജനിച്ചത് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ പിന്നെ മക്ക എങ്ങനെയാണ് ഇസ്ലാമിന്റെ വിശുദ്ധ നഗരം എന്നാണ് മക്കയെ അറിയപ്പെട്ടിരുന്നത് ഇസ്ലാമിന്റെ വിശുദ്ധ നഗരം എന്നാണ് ഈ മക്കയെ അറിയപ്പെട്ടിരുന്നത് ഓക്കെ മക്കയിലെ പ്രമാണി വർഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു സിഇ അറുന്നൂറ്റി ഇരുപത്തിരണ്ടിലെ മദീനയിലേക്ക് പാലായനം നടത്തി അദ്ദേഹം എന്തിനാണ് പാലായനം നടത്തിയത് മക്കയിലെ പ്രമാണി വർഗത്തിന്റെ എതിർപ്പിനെ തുടർന്നിട്ടാണ് ഈ പ്രവാചകനായിട്ടുള്ള മുഹമ്മദ് സിഇ അറുന്നൂറ്റിഇരുപത്തിരണ്ടിൽ എന്തു ചെയ്തു മദീനയിലേക്ക് പാലായനം നടത്തി ഈ വർഷം അല്ലെ ഈ വർഷം ഏതാണ് അദ്ദേഹം പാലായനം നടത്തിയിട്ടുള്ള വർഷം എത്രയാണ് അറുനൂറ്റി ഈ വർഷം ഹിജ്ര വർഷം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഓക്കെ അപ്പൊ ഇതാണ് മുഹമ്മദിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ പ്രവാചകനെ കുറിച്ചിട്ട് പറയുന്നത് ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഗലീഫമാരെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രവാചകന്റെ മരണശേഷം അല്ലെ പ്രവാചകന്റെ മരണശേഷമാണ് ഖലീഫമാരെ ഈ അറേബ്യൻ സാമ്രാജ്യം ഭരണ നടത്താൻ തുടങ്ങിയത് അപ്പൊ ഇനി എങ്ങനെയാണ് നടത്തിയിരുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഖലീഫമാരുടെ ഓക്കെ ഖലീഫമാരുടെ ഭരണകാലത്ത് ഏഷ്യ മാനുവർ മുതൽ അറബ് അറബുകടൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശം അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായി മാറി എങ്ങനെയായിരുന്നു ഖലീഫമാരുടെ ഭരണകാലത്തിലേ അവരുടെ ഭരണകാലം എങ്ങനെയായിരുന്നു പ്രവാചകന്റെ മരണശേഷമാണ് ഖലീഫമാരുടെ ഭരണം ആരംഭിച്ചത് അപ്പൊ അവരുടെ ഭരണകാലത്ത് ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയുള്ള വിശാലമായ പ്രദേശങ്ങൾ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിട്ട് മാറി ഇതാരുടെ ഭരണകാലത്താണ് ഇതാരുടെ ഭരണകാലത്തായിരുന്നു ഖലീഫമാരുടെ ഭരണകാലത്തായിരുന്നു ഓക്കെ അപ്പൊ ഇതിന്റെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത് ഖലീഫമാരുടെ ഭരണകേന്ദ്രം എന്ന് പറയുന്നത് മദീനയിലായിരുന്നു ഓക്കെ അപ്പൊ നമ്മൾ ഇനി ആദ്യകാല ഖലീഫമാർ ആരൊക്കെയാണെന്നാണ് പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചിരിക്കുന്ന കേട്ടോ ഓക്കെ ആദ്യകാല ഖലീഫമാരാണ് ഒന്നാമത്തത് അബൂബക്കർ രണ്ട് ഉമർ മൂന്ന് ഉസ്മാൻ നാല് അലി നാല് പേരാണ് അല്ലെ നാലു അലീഫ്മാരാണ് ആദ്യകാല അലീഫമാര് ഒന്നാമത്തതാണ് അബൂബക്കർ രണ്ട് ഉമർ മൂന്ന് ഉസ്മാൻ നാല് അലി അപ്പൊ അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിവരാണ് അപ്പൊ ക്വസ്റ്റ്യൻ വരും എങ്ങനെയും ആദ്യകാല ഖലീഫമാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്താ ആൻസർ പറയണം ആദ്യകാല ഖലീഫമാരാണ് അബൂബക്കർ ഉമർ ഉസ്മാൻ അലി എന്നിവരൊക്കെയാണ് ഓക്കെ അപ്പൊ ആദ്യം പ്രവാചകനായിരുന്നു അല്ലെ ആദ്യം അറേബ്യൻ സാമ്രാജ്യം ഭരണം നടത്തിയത് ആരായിരുന്നു ആദ്യം പ്രവാചകനായിരുന്നു പിന്നീട് ഗലീഫമാരില്ലേ മദീന ആസ്ഥ ആസ്ഥാനമാക്കിയിട്ട് ഖലീഫമാരാണ് നടത്തിയിരുന്നത് അപ്പൊ ഇനി മൂന്നാമത്തത് പറയാൻ പോകുന്നത് ഉമവി വംശമാണ് ഉമവിയ വംശമാണ് ഇനി പറയാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഉമവിയ വംശം എന്നുള്ളത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം ഞാൻ ഈ ക്ലാസ് ശ്രദ്ധിച്ച് രണ്ടും മൂന്നും പ്രാവശ്യം ഇരുന്ന് കേൾക്കണം കേൾട്ടിട്ട് മനസ്സിലായ കാര്യങ്ങളൊക്കെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തു വെക്കണം ഓക്കെ താങ്ക്